ഒരു നിമിഷം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ദേശസുരക്ഷയിൽ മോദി നടത്തിയ വിട്ടുവീഴ്ച തുറന്നു പറഞ്ഞ് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിലേക്ക് സുബ്രഹ്മണ്യൻ സ്വാമി ചേക്കേറുന്നു എന്ന വാർത്തകൾ അതിശക്തമായി നിലനിൽക്കുമ്പോഴും അദ്ദേഹം ഇപ്പോഴും BJP പ്രതിനിധാനം ചെയ്യുന്ന രാജ്യസഭ MP തന്നെയാണ്. ആയതിനാൽ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന കാര്യങ്ങളെക്കാൾ മൂർച്ചയേറിയതും യാഥാർത്ഥ്യവുമാണ്. ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ ചൈന കയ്യേറി എന്നുള്ള വാർത്തകൾ നാം കേട്ടിരുന്നു. ഇന്ത്യൻ നിയന്ത്രിത മേഖലയിൽ ഗ്രാമവും നഗരങ്ങളുമൊക്കെ ചൈന പണിത വാർത്തകളും നാം കേട്ടിരുന്നു. എന്നാൽ ഇത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇന്ത്യൻ മണ്ണ് ചൈന പിടിച്ചടക്കിയിട്ടും മൗനം പാലിക്കുകയാണ് മോദി എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നു സുബ്രഹ്മണ്യൻ സ്വാമി. ചൈന ഇന്ത്യയുടെ ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശം പിടിച്ചടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സത്യം സമ്മതിക്കാനുള്ള നട്ടെല്ല് നരേന്ദ്രമോദി സർക്കാരിന് ഇല്ലേ എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി തന്റെ പുതിയ ട്വീറ്റിൽ കൂടി ചോദിച്ചത്. ചൈന ഇതിനകം തന്നെ നമുക്ക് നേരെ അതിക്രമിച്ചു കയറി കഴിഞ്ഞു. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററുകൾ പിടിച്ചടക്കി ടൗൺഷിപ്പുകളും റോഡുകളും നിരീക്ഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു. ഇപ്പോഴും നമുക്കറിയില്ല, ഒരാൾ മുട്ട് വന്നിട്ടുമില്ല. ഈ സത്യം സമ്മതിക്കാനുള്ള നെഞ്ചുറപ്പ് മോദി സർക്കാരിനുണ്ടോ? അതോ 1962 പോലെ ചൈനയിൽ നിന്നും കൂടുതൽ നാണക്കട ഏറ്റുവാങ്ങേണ്ടി വരുമോ രാജ്യം എന്നതാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ചോദ്യം. വളരെ ഗൗരവമേറിയ ആരോപണമാണിത്. ഒന്നുകൂടി ഓർക്കുക, അദ്ദേഹം ഇപ്പോഴും BJP MP തന്നെയാണ്. ഒരു BJP MP ആണ് ചോദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നട്ടെല്ലുണ്ടോ എന്ന്. സംഘമിത്രങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? BJP അല്പം വിവരവും ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ ഉള്ള നേതാവാണ് സുബ്രഹ്മണ്യൻ സ്വാമി. അക്കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ചോദ്യങ്ങളും പ്രസക്തവുമാണ്. ചൈന നിരന്തര പ്രകോപനമാണ് ഇന്ത്യൻ അതിർത്തിയിൽ സൃഷ്ടിക്കുന്നത്. ചൈനീസ് അധിനിവേശം വളരെ ആസൂത്രിതമായിട്ടാണ് നടക്കുന്നതും. കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ അതിർത്തിയിൽ ചൈന പണിത കെട്ടിടങ്ങളുടെ ഫോട്ടോകൾ നാം കണ്ടിരുന്നു. ഇത് ചൈനീസ് സൈനിക ക്യാമ്പ് വരെ ആകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല നിരീക്ഷണ ക്യാമറകളടക്കം ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ചൈന സ്ഥാപിച്ചു കഴിഞ്ഞു. എവിടെ പോയി 56 ഇഞ്ച് നെഞ്ചളവുള്ള മോദി? മോദിക്ക് ഭയമാണ് ചൈന എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ. കാരണം പാകിസ്ഥാൻ പോലല്ല പാകിസ്ഥാൻ പിന്തുണ കൊടുക്കുന്ന ചൈന. പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു കയറുമ്പോഴുള്ള ദേശീയത, ദേശസ്നേഹം സംഘപരിവാറിന് രാഷ്ട്രീയ ആയുധമാക്കുവാൻ കഴിയും. കാരണം പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ്. പക്ഷേ ചൈന ഇന്ത്യൻ അതിർത്തി കയ്യേറി എന്ന വാർത്ത ഒരിക്കലും നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ ആയുധമാക്കുവാൻ കഴിയില്ല. ചൈനയുടെ അധിനിവേശം ഇവിടെ ചർച്ചയായാൽ മോദി ചോദ്യം ചെയ്യപ്പെടും, സ്വന്തം അണികളിൽ നിന്ന് വരെ. പാകിസ്ഥാനിൽ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന ലാഘവത്തിൽ ചൈനയിൽ പോയി നടത്തി സംഘികളെ പറ്റിക്കാനും കഴിയില്ല. മോദിയുടെ മൗനത്തിന് പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വളരെ കുറ്റകരമായ ഗൗരവമേറിയ മൗനമാണ് മോദി ഇവിടെ അവലംബിക്കുന്നത്. മോദിക്ക് ചൈനയെ പേടിയാണെന്നുള്ളതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ശാശ്വത സത്യം. യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ അല്ല നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്, പാകിസ്ഥാനിട്ട് കളിപ്പിക്കുന്ന, പാകിസ്ഥാന് പിന്നിൽ നിൽക്കുന്ന ചൈനയെയാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ കൂടുതലും പേടിക്കേണ്ടത്.